വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചട്ടിക്കല ഫാമിലിയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എന്റെ പേര് ലിന്യ എന്നാണ്. നമ്മളിപ്പോ 1 മന്ത് ഹെയർ കെയർ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ 2nd മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇത് മോർണിംഗ് ആണ് കേട്ടോ നമ്മുടെ ചാലഞ്ച് വീഡിയോ വരുന്നത്. ഇപ്പൊ ഈവനിംഗിലത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് റിവ്യൂസ്, നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈവനിംഗിൽ വരുന്നത്. അതിപ്പോ എനിക്ക് സമയം ഉള്ളതുകൊണ്ട് ചെയ്തതാണ്. ഞാൻ ബിസി ആകുമ്പോൾ ഞാൻ എന്തായാലും അത് സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിവ്യൂ വീഡിയോ ആണ്. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഓയിൽ ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിന്റെ റിവ്യൂ ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആമസോണിൽ നിന്നാണ് ഇത് പെർച്ചേസ് ചെയ്തത്. ഇത് ഒരു സ്പോൺസർ വീഡിയോ കാര്യമൊന്നുമല്ല, ഞാൻ പൈസ കൊടുത്തിട്ട് തന്നെ വാങ്ങിച്ചതാണ്. എനിക്ക് 179 rupees കിട്ടിയത്. ഇതില് കൊടുത്തിട്ടുള്ള പൈസ എന്ന് പറയുന്നത് 300 ആണ്. അപ്പൊ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 179 rupees 190 something മറ്റേ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണെന്നും പറയുന്നുണ്ടായിരുന്നു, കമന്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ളത് ഇത് 200 ml പ്രൊഡക്റ്റ് ആണ്. ഇത് കോൾഡ് പ്രസ്ഡ് ഓയിലാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചിട്ട് ഇതില് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇതിന്റെ ഗുണങ്ങൾ, ഇതെങ്ങനെ അപ്ലൈ ചെയ്യണം എല്ലാം തന്നെ ഈ ബോട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിച്ചു നോക്കിയതിന് ശേഷമാണ് ഞാനിത് ഉപയോഗിച്ചത്. എനിക്കും നിങ്ങളെ പോലെ തന്നെയാണ്, എനിക്ക് ഒരുപാട് മുടിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മുടികൾ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് എനിക്കും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതെന്റെ ജോബായിരുന്നാൽ കൂടി, ഇനിയിപ്പോ എനിക്ക് ജോബായാൽ തന്നെ എനിക്ക് നിങ്ങളുടെ മുൻപിൽ വന്നിട്ട് പറഞ്ഞാൽ എന്തെങ്കിലും പുതുതായിട്ട് കാണുന്ന ആൾക്കാരെ നമ്മളെ വിശ്വസിക്കണമെങ്കിൽ നമുക്കും കാണിക്കാൻ എന്തെങ്കിലും മുടിയോ കാര്യങ്ങളോ വേണം. തീർച്ചയായിട്ടും ഇത് ടെൻഷന്റെ കാര്യം തന്നെയാണ്, ഒരു ഓയിൽ മാറ്റുക, ട്രൈ ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ എന്റെ ഓയിൽ കഴിഞ്ഞു പോയി, അപ്പൊ പിന്നെ എനിക്ക് എന്തായാലും വാങ്ങിയേ പറ്റുള്ളൂ. അപ്പൊ ഒരു പുതിയ ബ്രാൻഡ് ട്രൈ ചെയ്യാം എന്ന് വെച്ചിട്ടാണ് ആമസോണിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുറെ ദിവസങ്ങളായിട്ട് സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിക്കാറുണ്ട്. എനിക്ക് ആമസോണിൽ ചിലപ്പോൾ ഓഫേഴ്സ് കിട്ടാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും ആമസോണിൽ നിന്ന് ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഓൺലൈൻ ആപ്പിൽ നിന്ന് വേണമെങ്കിലും സെർച്ച് ചെയ്താൽ മതി. ഇത് റേയുടെ കാസ്ട്രോ ഓയിൽ ആണ്. ഇവരുടെ തന്നെ പല ഓയിൽസും അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇതുപോലെ ബ്രഷ് ടൈപ്പ് ആണ് അവൈലബിൾ ആവുന്നത്. അതും എനിക്കൊരു നല്ല കാര്യമായിട്ട് തോന്നി. അപ്ലൈ ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ. നമ്മൾ ഓരോ ഭാഗത്ത് വകച്ചിലെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുത്താൽ മതിയാവുമല്ലോ. അപ്പൊ ഇത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ളതൊന്ന് വാങ്ങണം എന്നുള്ളത്. അത് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഒത്തിരി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ സ്കാൽപ്പിൽ ആവശ്യത്തിന് ഓയിൽ എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് പ്യുർ ആണ്, 100% നാച്ചുറൽ ആണെന്ന് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. കോൾഡ് പ്രസ്ഡ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഹെയറിനാണ്. ഇനി മാത്രമല്ല, നമ്മളുടെ വീട്ടിലുള്ള സഹോദരനോ ഹസ്ബൻഡോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് താടി നന്നായിട്ട് വളരാനും മീശ നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ പുരികം നന്നായിട്ടൊക്കെ നിങ്ങൾക്ക് വളർത്തണം എന്ന് തോന്നുകയാണെങ്കിൽ പുരികത്തിലും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓയിൽ തന്നെയാണിത്. ഇത് കോൾഡ് പ്രസ്ഡ് ആയതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഇതിൽ പ്യുർ ആയിട്ടുള്ള സത്തായിരിക്കും ഉണ്ടാവുക. എന്തൊരു ഓയിലും ഹീറ്റ് ആക്കുമ്പോൾ അതിന്റെ ഗുണം നഷ്ടപ്പെടും. ഇതിപ്പം 100% കോൾഡ് പ്രസ്ഡ് ആയതുകൊണ്ട് തന്നെ, അതായത് ഇത് കോൾഡ് പ്രസ്ഡ് ആയതുകൊണ്ട് തന്നെ 100% ഇത് ഫ്രഷ് ആണ്, അതായത് ഫുൾ സത്തും കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇവർ ഇതിൽ അവകാശപ്പെടുന്നത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഇത് നമുക്ക് എന്തായാലും ആവണക്കണ എന്ന് പറയുന്ന സാധനം നമുക്ക് മരുന്നിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്, ആയുർവേദ ഷോപ്പിലൊക്കെ നിങ്ങൾക്ക് ചോദിച്ചത്. പക്ഷെ ഇത് എക്സ്റ്റേണൽ യൂസ് മാത്രമാണ് കേട്ടോ, അത് ശ്രദ്ധിക്കണം. പിന്നെ കണ്ണിലേക്ക് ഒന്നും ആവാതെ ശ്രദ്ധിക്കുക, ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ജസ്റ്റ് എപ്പോഴും ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കിയിട്ട് മാത്രം ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ട്രൈ ചെയ്യാം. ഇനി ഇത് നിങ്ങൾ മസ്റ്റ് ട്രൈ, നിങ്ങൾ എല്ലാവരും വാങ്ങണം, എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. കാരണം ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഇതാ ഇത്രയും ദിവസങ്ങളെ ആയുള്ളൂ, നല്ല ഹെയർ ഫോൾ ഫേസ് ചെയ്ത സമയത്താണ് ഞാൻ വാങ്ങിച്ചത്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ത്രോട്ട് ഇൻഫെക്ഷൻ വന്നപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് കൺട്രോൾ ചെയ്യാൻ ആ സമയത്ത് ഇത് ഉപയോഗിച്ചാൽ കൺട്രോൾ ആവുമോ, അല്ലെങ്കിൽ മുടി കൊഴിച്ചാൽ ഇരട്ടി ആവുമോ, ഇങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഈ ഒരു ടൈമിൽ എനിക്ക്. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് ഹെയർ ഫോൾ ഒരു 1-ാമത്തെ ദിവസത്തെ യൂസിൽ തന്നെ നല്ല മാറ്റം ഉണ്ടായി. പക്ഷെ മുടി എങ്ങനെയാണെന്ന് വെച്ചാലുണ്ടല്ലോ, ഈ കാസ്റ്റർ ഓയിൽ ആകുമ്പോൾ ഭയങ്കര തിക്കായിരിക്കും. അപ്പൊ ഇത് എന്തെങ്കിലും ഒരു ഓയിലായിട്ട് മിക്സ് ചെയ്യണം. ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത് റേയുടെ തന്നെ 100% കൊക്കനട്ട് ഓയിൽ ഉണ്ട്, അതുമായിട്ട് മിക്സ് ചെയ്യാനാണ് പറയുന്നത്. രണ്ടും ഒരുമിച്ച് വാങ്ങിച്ചിട്ട് ഈക്വൽ ക്വാണ്ടിറ്റി 50-50% എടുത്തിട്ട് മിക്സ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ ഞാൻ രണ്ടും കൂടെ വാങ്ങിച്ചില്ല, കാരണം നമ്മുടെ നാട്ടിൽ എനിക്ക് ഇവിടെ തന്നെ നല്ല കൊക്കനട്ട് ഓയിൽ അവൈലബിൾ ആണ്. അപ്പൊ പിന്നെ എന്തായാലും നമ്മൾ വേറൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ വീട്ടിലുള്ള കൊക്കനട്ട് ഓയിലും ഇതും തമ്മിൽ പകുതിയും പകുതിയും എടുത്ത് മിക്സ് ചെയ്ത് ഉപയോഗിച്ചു. അപ്പോൾ ഇതിൻ്റെ
പകുതി കാസറോളി ഞാൻ വേറൊരു ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, ഫുൾ ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോ ഉപയോഗിക്കുന്നത് ഞാനും അമ്മയും ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഇത്രയും ആയത്. രണ്ടുപേരും യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഹെവി ഹെയർ ഫോള് ഫേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കത് 4 ദിവസം നിങ്ങൾക്ക് വീക്ക്ലി ഇത് ഉപയോഗിക്കാം. ഇനി ഹെവി ഹെയർ ഫോൾ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി ഇത് 3 ദിവസം മതിയാവും. അതായത് കണ്ടിന്യൂസ് 3 ദിവസം അല്ലെ ഇടവിട്ടിട്ട് മതിയാവും. അത് പറയാനുള്ള കാരണം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും, ഇത് ഭയങ്കര തിക്ക് ആയിരിക്കും ഈ കാസ്റ്റർ ഓയിൽ. ഇത് നമ്മൾ തലയിൽ നിന്ന് അങ്ങനെയൊന്നും പോവില്ല, ഒരു ഒട്ടി പിടിച്ച പോലെ ഉണ്ടാവും. അതാണ് നമ്മൾ പകുതി കൊക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഇത് ഡയല്യൂട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇതിൽ ഏതെങ്കിലും ഓയില് കൊക്കനട്ട് ഓയിൽ അല്ലാതെ ഏതെങ്കിലും ഓയിൽ മിക്സ് ചെയ്യാൻ പറ്റുമോ എന്ന്. എല്ലാ ഓയിലുകളും ഒരുവിധം മിക്സ് ചെയ്യാം. പിന്നെ നീലബ്രിങ്ങ ആദ്യമൊന്നും മിക്സ് ചെയ്യാൻ ഞാൻ പറയില്ല, കാരണം ഒരു ബ്രാൻഡിന്റെ ഒരു പ്രത്യേക കാച്ചെണ്ണ വരുമ്പം അതിൽ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്താലൊരു എന്താവും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കാച്ചെണ്ണ, ഇനി ആവണ സോറി ആൽമണ്ട് ഓയിൽ, ഒലീവ് ഓയിൽ, പിന്നെ എള്ളെണ്ണ ഒക്കെ നമുക്ക് ഇതോടൊപ്പം മിക്സ് ചെയ്യാവുന്നതാണ്. എന്ത് ഉപയോഗിച്ചാലും ഇത് വലിയ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടെ തിക്ക് അല്ലാത്ത രീതിയിൽ കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലാണ് ഇത് നേർപ്പിച്ച് കിട്ടുക. അപ്പം ഞാൻ പകുതി എടുത്ത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് പകുതി പോർഷനോളം കൊക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ തന്നെ നല്ല തിക്നെസ് ഉണ്ടാവും. അപ്പൊ മുടിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 3-4 ദിവസം തന്നെ മുടിയിലേക്ക് അങ്ങനെ വേറെ ഒന്നും അപ്ലൈ ചെയ്യാൻ തോന്നില്ല. ഞാൻ ടിപ്പ് വരേക്ക് ആദ്യത്തെ ദിവസം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ കുറക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. കാരണം മുടി നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ സ്കാൽപ്പിൽ ഒരുപാട് എണ്ണ എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം, നിങ്ങൾക്ക് എന്തായാലും ഷാമ്പു യൂസ് ചെയ്യേണ്ടി വരും, ആ ഒരു പ്രശ്നം വരും. അപ്പൊ അത് നോക്കിയിട്ട് അളവിനനുസരിച്ച് മാത്രം ഉപയോഗിക്കുക കേട്ടോ. അതാണ് ഒന്നാമത്തെ ഒരു ഒരു എന്താ പറയുക, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ അവർ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഹെയർ ലോസ് പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് എൻഡ്സ് പ്രിവെന്റ് ചെയ്യാൻ, പിന്നെ സ്കാൽപ്പും അതുപോലെ തന്നെ മുടിയും മോയ്സ്ചറൈസിംഗ് ആയിട്ട് കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഹൈഡ്രേറ്റഡ് ആയിട്ട് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വോളിയം കൂട്ടാൻ വേണ്ടിയിട്ട്, ഹെയറിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഐലാഷസും അതുപോലെ തന്നെ ഐബ്രോസും തിക്കൻ ആവാനായിട്ട് അല്ലെങ്കിൽ പുതിയ വളർച്ച കൂട്ടാനായിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കണ്ണിലാക്കാതെ നോക്കാൻ പ്രത്യേകമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. എനിക്കിത് ഇതിന്റെ എക്സ്പയറി ഡേറ്റ് ഏകദേശം 2023 വരെയുണ്ട്, 2021 ആക്കിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം എന്താണ് എക്സ്പയറി ഡേറ്റും ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇത് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ. ഇത്രയും കാര്യങ്ങളുണ്ട്. എനിക്ക് കോൾഡ്, നീരിളക്കം, പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് സ്വയം ഉള്ള ഒരാളാണ്, പക്ഷെ എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ച് എല്ലാവരും വാങ്ങിച്ച ഉടനെ തന്നെ ട്രൈ ചെയ്യരുത്. ഏതൊരു ഓയിലും പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാമെന്നേ ഞാൻ പറയുള്ളൂ. ഇത് എനിക്ക് 1 രൂപ പോലും തന്നിട്ടല്ല, എന്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ഞാൻ വാങ്ങിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ബ്രാൻഡ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ആ നേട്ടം കിട്ടും, ഈ നേട്ടം കിട്ടും എന്ന് പറഞ്ഞിട്ട് എനിക്ക് നിങ്ങൾ ചീറ്റ് ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടോ എനിക്ക് 1 രൂപ പോലും ലാഭം കിട്ടുന്നില്ല, എനിക്കൊന്നും കിട്ടുന്നില്ല. നേരെ മറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമായിട്ട് എനിക്ക് കമന്റ് അയക്കുകയാണെങ്കിൽ എനിക്ക് സങ്കടമാവേ ഉള്ളൂ. സോ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടേ എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റുള്ളൂ, മറ്റൊരാളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് നോക്കാം, ആമസോണിൽ എനിക്ക് തോന്നുന്നു 4.something റേറ്റിംഗ് ഉണ്ട്, 5-star വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ നമുക്ക് വരുന്ന ഒരു പ്രൊഡക്റ്റ് റേയുടേതായിരുന്നു. ഞാനും മാമാർത്തിന്റെയും ഖാദിയുടെയും ഒക്കെ ഉണ്ടായിരുന്നു, ഏതാ വാങ്ങേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ റേറ്റിംഗ് ഏറ്റവും കൂടിയത് ഞാൻ ചൂസ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വില സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നല്ല പ്രൊഡക്റ്റിന് അത്യാവശ്യം വിലയുണ്ടാവും, പക്ഷേ ഈ ഒരു വില എന്ന് പറയുന്നത് ഈ ഒരു ഓയിലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ അത്ര ഭയങ്കരമാണെന്ന് തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ കാസ്റ്റർ ഓയിൽ കാര്യങ്ങളൊന്നും ഞാൻ സോറി ആൽമണ്ട് ഓയിൽ മറ്റ് ഓയിൽസൊന്നും വാങ്ങാത്തത് ഈ പറഞ്ഞ പോലെ ഭീമമായ ഒരു തുക കൊടുത്തിട്ട് എനിക്ക് സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. പിന്നെ ഇത് ഒരുപാട് പേർക്ക് ഒരുപാട് ഓയിൽ വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നീം ഓയിൽ ഒരുപാട് പേർക്ക് ആക്കി നോക്കാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞു, നീം അവൈലബിൾ അല്ലാത്തത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എന്തായാലും കൊക്കനട്ട് ഓയിൽ അവൈലബിൾ ആവും, കാസ്റ്റർ ഓയിലും അവൈലബിൾ ആവും. സോ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചതും സംഭവങ്ങളും വാങ്ങിച്ചതും കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതാണ് എങ്കിലും ലൈക്ക് ചെയ്തേക്കാം. ഇനിയും ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതാണ് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോ കണ്ടാലോ. ബൈ ബൈ, ടേക്ക് കെയർ.